നമസ്കാരം. ഞാൻ സിംസൺ ചിറ്റാട്ടുകര, തൃശ്ശൂർ ജില്ലയിലെ ചിറ്റാട്ടുകരയിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അമ്മ, ഭാര്യ, രണ്ട് മക്കൾ, അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന കുടുംബം സന്തോഷത്തോടുകൂടി ദേവരുപാരനയിൽ കഴിഞ്ഞു പോകുന്നു. ഈ ക്രിസ്തുമസ് കാലത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവും മലമ്പ്രദേശങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തോട് ചേർന്ന് കിടക്കുന്ന കുറെ മലകളെ പറ്റി പരിചയപ്പെടുത്താനാണ്. വിശ്വാസങ്ങളുടെ പിതാവായ അബ്രഹാം ഇസാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചിട്ട് ഇസാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി പോവാം. ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇസാക്ക് ചോദിക്കുന്നുണ്ട്, വിറകും തീയും ഉണ്ടല്ലോ, ബലിമൃഗം എവിടെയാണ്? അപ്പോൾ അബ്രഹത്തിനെ നെഞ്ചുപൊട്ടുന്ന വേദനയോടുകൂടി ഉത്തരം പറയേണ്ടി വന്നു, ദൈവം തരും എന്നുള്ളത്. അങ്ങനെ ഒരു മോറിയ മലയുടെ മുകളിലെത്തി അബ്രഹാം ബലിപീഠം പണിതു, ഇസാക്കിനെ പിടിച്ചിട്ട് ബലിയർപ്പിക്കാൻ വേണ്ടി അവിടെ കെടുത്താണ്. ആ സമയത്താണ് ഇസാക്കിന് മനസ്സിലായി താനായിരുന്നു ബലിമൃഗം എന്നുള്ളത്. എങ്കിലും അതിർപ്പൊന്നും കൂടാതെ ഇസാക്ക് അനുസരിച്ചു ബലിയർപ്പിക്കാൻ നിൽക്കുന്ന ആ സമയത്താണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, കുട്ടിയെ തൊടരുത്, പകരം അവിടെ മുൾപടർപ്പിൽ പെട്ടുകിടക്കുന്ന മുട്ടനാടിനെ ബലിയർപ്പിക്കാൻ പറയുന്നു. അതിനനുസരിച്ചിട്ട് അബ്രഹാം മുട്ടനാടിനെ ബലിയർപ്പിച്ചു. അബ്രഹാം ഇസാക്കു കൂടി തിരിച്ചു പോകുന്നു. ഈ മോറിയ മലയുടെ മുകളിൽ സംഭവിച്ച ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഉചിതമായ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നമ്മുടെ സങ്കടങ്ങളിലും കടന്നു വരും എന്നുള്ളത്, ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോറേബ് മലയുടെ മുകളിലെ മോശ കാര്യങ്ങളെ മേച്ച് നടക്കുന്ന സമയത്ത് വലിയൊരു മുൾപടർപ്പിലെ തീ കാണുക. തീ കാണുമ്പോൾ തീ പടർന്ന് കിടക്കുന്നുണ്ടെങ്കിലും മുൾപടർപ്പ് ചാമ്പലാകുന്നില്ല. അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് മോശ അടുത്തേക്ക് ചെല്ലും. അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മോശയോട് ദൈവമേളി ചെയ്യും, നീ നിൽക്കുന്ന സ്ഥലം വിശദമാണ്, നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റാൻ പറയും. അതിനനുസരിച്ച് പാദരക്ഷകൾ അഴിച്ചു മാറ്റിയിട്ട് അടുത്ത് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്നില്ലേ, നീ ഈജിപ്തിലേക്ക് പോയി ഇസ്രായേൽ ജനത്തിനെ ഫറവോൻ്റെ കീഴിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറയും. അതിനനുസരിച്ചിട്ട് ദൈവം മോശയ്ക്ക് അഹ്റോനെ കൂട്ടുകൊടുക്കും. അങ്ങനെ മോശയും അഹ്റോനും കൂടിയിട്ട് ഇസ്രായേലിലേക്ക് പോകണം, ഈജിപ്തിലേക്ക് ചെല്ലണം ഇസ്രായേൽ ജനത്തിനെ ഫറവോൻ്റെ കീഴിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. അവിടെ ചെന്ന് കുറേ പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ആ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ മലകളെ പറ്റി മാത്രം അദ്ദേഹം പറയണം, അദ്ദേഹം കൂടുതൽ വിവരിക്കണില്ല. അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് സീനായി മലയിൽ അവിടെ എത്തിപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, രണ്ട് കൽപ്പലകൾ ചെത്തിയെടുത്തിട്ട് മലയുടെ മുകളിലേക്ക് കയറി വരാൻ പറയും. അങ്ങനെ മലയുടെ മുകളിലേക്ക് മോശ നാദാബും അഹ്റോനായിട്ട് കയറി ചെന്നു. കുറച്ചായപ്പോൾ മോശയോട് മാത്രം മുന്നോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മോശ മുന്നോട്ട് കയറി ചെന്നപ്പോൾ ദൈവം ആ കൽപ്പലകളിലെ ദൈവ കൽപ്പനകൾ എഴുതി കൊടുത്തു. 10 കൽപ്പനകൾ എഴുതിയിട്ട് മോശനെ ഏൽപ്പിച്ചു, ഇന്നോട്ട് നിങ്ങൾ ഈ കൽപ്പനകൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇന്നും പാലിച്ചു പോരുന്നു. അപ്പോൾ ഈ ദൈവം കൽപ്പനകൾ കൊടുത്ത സ്ഥലമാണ് സീനായ് മല. അത് നമുക്ക് ഉടമ്പടിയുടെ മലയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 10 കൽപ്പനകളാണ് ദൈവം അവിടെ വെച്ചിട്ട് നമുക്ക് തന്നത്. അവിടെ നിന്നിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിന് ഗബ്രിയേൽ മാലാഖ അഭിവാദ്യം ചെയ്തിട്ട് മംഗളവാർത്ത അറിയിച്ചു. ആ മംഗളവാർത്ത അറിയിച്ചിട്ട് പരിശുദ്ധ കന്യാമറിയം മംഗളവാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിസബത്ത് ഗർഭിണിയാണ് വന്ധ്യയെന്ന് വിളിക്കുന്ന, അവൾക്ക് ഇത് 6 മാസമാണെന്ന് പറഞ്ഞു. അതിനനുസരിച്ചിട്ട് പിന്നെ നമ്മൾ കാണാം പരിശുദ്ധ കന്യാമറി തിടുക്കപ്പെട്ട ഒരു മലമ്പ്രദേശത്ത് കൂടെ കടന്നു പോകുന്നതാണ്. ആ മലമ്പ്രദേശത്ത് കൂടെ യേശുവിനെ പരിശുദ്ധ ഗർഭിണിയായിട്ട് ആ മലമ്പ്രദേശത്ത് കൂടെ പോകുന്ന സമയത്ത് ആ യാത്ര യേശുവിനെ ഉദരത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആ മലമ്പ്രദേശത്തൂടെ യാത്ര അവസാനിക്കുന്നത് ഈശോയുടെ കാൽവരിയിലെ മരണത്തോട് കൂടിയിട്ടാണ്. ഈ തിടുക്കപ്പെട്ട മലമ്പ്രദേശത്തൂടെ പോയിട്ട് എലിസബത്തിനെ സന്ദർശിച്ചു, 3 മാസം ശുശ്രൂഷിച്ചു. അപ്പോൾ അവിടെ എത്തോടു കൂടിയിട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് പരിശുദ്ധ കന്യാമൃതത്തിന് അഭിവാദ്യം ചെയ്തപ്പോൾ യേശുവിൻ്റെ ഉദരത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്നിരുന്ന ശിശു പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അതാണ് ശിശു കുതിച്ചു ചാടിയത്. അതുപോലെ തന്നെ നമ്മളും പരിശുദ്ധമറിയത്തോട് കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മളും പരിശുദ്ധാത്മാവിനെ നിറയും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലെത്തുകയും ചെയ്യും. നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയെ മധ്യസ്ഥയായിട്ട് കൂടെ
കൊണ്ടു നടക്കണം. അതുപോലെ തന്നെ അതിനുശേഷം ഈശോ ജനിച്ചു, അങ്ങനെ താബോർ മലയിൽ വെച്ചിട്ട് യേശുവും ശിഷ്യന്മാരും കൂടിട്ട് യോഹനാനും യാക്കോബും പത്രസും കൂടിയിട്ട് താബോർ മലയിലേക്ക് അവിടെ വെച്ചിട്ട് യേശു രൂപാന്തരപ്പെടുത്തും. ലോകത്തിലെ ഏത് അലക്കുകാരും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം ധവളമായിരുന്നു യേശുവിൻ്റെ വസ്ത്രങ്ങൾ. അവിടെ ഏലിയ മോശ എന്നിവരൊക്കെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഒരു മേഘം വന്നിട്ട് അവരെ മൂടി. അപ്പോൾ ശിഷ്യന്മാരതിൻ്റെ മുമ്പ് പറഞ്ഞു, നമുക്ക് മൂന്ന് കൂടാരങ്ങൾ പണിയാം, ഒന്ന് ഏലിയയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് നിനക്കും. ശിഷ്യന്മാർക്ക് അറിയാം യേശുവിൻ്റെ കൂടെ നിൽക്കണമെന്നും യേശുവിൻ്റെ കൂടാരത്തിൽ നമുക്കും സ്ഥാനം ഉണ്ട് എന്നുള്ളത് ശിഷ്യന്മാർക്ക് അറിയാം. അതൊരു വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മളിൽ വേണം ഈശോയോട് ചേർന്ന് നിന്നാൽ നമുക്കും രക്ഷയുണ്ട് എന്നുള്ളത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇത് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നൊക്കെ പറഞ്ഞ അരുളപ്പാടൊക്കെ ഉണ്ട്. അവർ തിരിച്ചു പോരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ മലയിലെ പ്രസംഗത്തിലാണ് അഷ്ടസൗഭാഗ്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ കാണുന്നത് അവിടുന്ന് പിന്നെ യഹൂദന്മാരെ യേശുവിനെ വധിക്കാൻ കാൽവരി മലയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചിട്ട് പീഡാസഹനത്തോട് കൂടിയിട്ട് ഈശോ മരിക്കുന്നു. അതോടൊപ്പം ഈശോ മരിച്ചതോട് കൂടിയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവനെ ദൈവം ഭൂമിയിലേക്ക് അയക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നും ഭൂമിയിൽ നടക്കുന്നത്. ഈശോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റോ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളോട് കൂടെയുണ്ട്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളും നമ്മുടെ പരിശുദ്ധാത്മയുടെ മധ്യസ്ഥവും ധാരാളം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.